കത്താൻ ഫാബ്രിക്കിൽ നമ്മുടെ കാന്ത സ്റ്റിച്ച് ലൈൻസ് അല്ലേ, നമ്മൾ കൈവച്ച് ചെയ്യുന്ന കാന്ത സ്റ്റിച്ച് ലൈൻസിൻ്റെ പോലത്തെ രീതിയിൽ, നമുക്ക് കണ്ട അങ്ങനത്തെ തോന്നുന്ന രീതിയിൽ വീവിങ് പാറ്റേണിലാണ് ഈ ഒരു ഭഗൽപൂരി കത്താൻ ഫിനിഷ് ഫാബ്രിക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അൺസ്റ്റിച്ച് സൽവാർ സെറ്റിൻ്റെ ഒരു കളക്ഷനാണ്. ബ്യൂട്ടിഫുൾ കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസർ വ്യൂവിൽ ഇതിൻ്റെ കളർ ഓപ്ഷൻസും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. അപ്പോൾ ഫസ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഒരു ഗ്രേഷ് ടോണുകളൊക്കെ കയറി വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ഫാബ്രിക്കിലാണ്. അതിനകത്ത് കാന്ത സ്റ്റിച്ച് ലൈൻസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദേശി ടസറിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ഗോൾഡൻ ആൻഡ് ബെയ്ജ് ഷെയ്ഡിൽ മിക്സ്ഡ് ആയിട്ട് വന്ന യാൻസിൻ്റെ വെച്ചിട്ടാണ് ആ ഒരു വീവ് പാറ്റേൺ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കാന്ത സ്റ്റിച്ച് ലൈൻസിനെ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ്. ദുപ്പട്ട വന്നിരിക്കുന്ന ദുപ്പട്ടയിലും സെയിം ഒരു ആ ഒരു കാന്ത സ്റ്റിച്ച് ലൈൻസ് ഓൾ ഒരു ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ ലൈൻ പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡഡ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്കും ആ ഒരു ഡിപ് ഡൈഡ് ആയിട്ടുള്ള ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. ആഞ്ചലിൽ വന്നിട്ട് ബോഡി കളറിലും നമ്മുടെ സെൻറ്റർ പോർഷനിൽ വന്നിട്ട് ബോട്ടത്തിൻ്റെ കളറിലുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. കെസിയ വീവിങ് പാറ്റേൺ ഇതിനകത്ത് ആഞ്ചലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു തിക്കറായിട്ടുള്ള ഇത് വെച്ചിട്ട്. നെക്സ്റ്റ് കളർ ഓപ്ഷൻ ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ആ ദുപ്പട്ട. ഈ എല്ലാ ഷെയ്ഡ്സിനകത്തും ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു വീവിങ് പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു ബെയ്ജ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ത്രെഡ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം ഗ്രേ ഷെയ്ഡിലുമാണ്. ടോപ്പ് ബോട്ടം എന്തുപ്പട്ട. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു റസ്റ്റ് ഒരു റെഡിഷ് ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇപ്പോൾ ഈ ഒരു ഫാബ്രിക് ഫുള്ള് ഫ്രണ്ടും ബാക്കും സെയിം രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ടൈലറിങ് ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ കൊടുക്കാനാണെങ്കിൽ നെക്ക് ലൈനിൽ കുറച്ച് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ നമുക്ക് ആ ഒരു നെക്ക് ലൈനിനെ റൗണ്ട് ചെയ്തിട്ട് ബീറ്റ്സോ കട്ട് ബീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വെച്ചിട്ട് കുഞ്ഞ് ഫ്രഞ്ച് നോട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ വേണമെങ്കിലും ഇതിനെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്കിഷ് ഗ്രേ ഗ്രേയിഷ് ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്. കാരണം ഗ്രേയിഷ് ബ്ലാക്ക് എന്ന് പറയാൻ കാരണം ബ്ലാക്കാണ് അടുത്ത് നിൽക്കുന്ന കളർ. ചെറിയൊരു ഗ്രേ ടിൻറ്റും കൂടെ ഒരു മെറ്റാലിക് ടിൻറ്റും കൂടെ അതിനകത്ത് തോന്നുന്നുണ്ട് നമുക്ക്. ഇതാണ് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഒരു ഓറഞ്ചിഷ് റെഡും ചെറിയൊരു ഓറഞ്ചിഷ് റെഡും ഗ്രേ ചേർന്നൊരു ബ്ലാക്കുമാണ്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. നെക്സ്റ്റ് കോമ്പിനേഷൻ മെറ്റാലിക് ഗ്രേ ഷെയ്ഡാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് റസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കോമ്പിനേഷൻ്റെ ഓപ്പോസിറ്റ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. റസ്റ്റ് ഓറഞ്ചും അതിൻ്റെ ബോട്ടവും ദുപ്പട്ടയുടെ സെൻറ്റർ പോർഷനും വന്നിരിക്കുന്നത്. ആഞ്ചൽ ഗ്രേ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. ഇതൊരു സ്മാർട്ട് ലുക്കിൽ നമുക്ക് ടൈലറിങ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ലെങ്തിലൊക്കെ സൈസിലിട്ടായിട്ടിട്ട് ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ഒരു പെൻസിൽ പാൻറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ഒക്കേഷനിലൊക്കെ ഉടുത്തുകൊണ്ട് പോകാനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നല്ലൊരു ഓപ്ഷനാണ്. ബ്രൈറ്റ് പിസ്ത ഗ്രീനും ഒരു പേസ്റ്റൽ പീച്ച് പിങ്ക് ഷെയ്ഡിലും വന്ന് ഓറഞ്ചിഷ് പീച്ചിൽ വന്നിരിക്കുന്നതാണ് അതിനകത്തെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. പിസ്ത ബ്രൈറ്റ് പിസ്ത ഗ്രീനും ഓറഞ്ചിഷ് പീച്ചും ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ. ഇതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് MDS212 എന്ന കോഡിലായിരിക്കും. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിലാണ് ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. 1400 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. www.aham.store വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.